ഹോണറിന്റെ ഹോണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ ടൂ ഹൺഡ്രഡ് പ്രോ ഫൈവ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഡി റൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസല്യൂഷും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം ഒ എൽ ഇ ഡി പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഇതിൽ ഡൽവ് പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതായത് ഐഫോൺ ഫിഫ്റ്റീൻ സി ഡി എസ് ലേതുപോലുള്ള ഒരു പഞ്ചോളായിരിക്കും ഇതിൽ വരിക വലിയൊരു പഞ്ചോൾ വരും പിന്നെ നൂറ്റി ഇരുപത് എഡ്സിന്റെ റിഫ്രഷ് ഐറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് കോഡ് കോഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം ടെൻ ബിഡ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എഡ്സിന്റെ പി ഡബ്ല്യും ടിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും അപ്പം വളരെ കൂടി പി ഡബ്ലും ടിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നായിരിക്കും അതും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക നാലായിരം ആയിരിക്കും അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ആയിരിക്കും തിക്നെസ് എട്ടേ പോയിന്റ് രണ്ട് എം എം വന്നേക്കാം പിന്നെ ഐ പി ഫിഫ്റ്റി ഫൈവ് റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺസ് ജെ ത്രീ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഇത് സ്നാപ്ഡ്രാഗൺ ഏജൻറ് ത്രീ എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ് ആണ് മികച്ച പെർഫോമൻസ് ഒക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും ഐ ആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വന്നേക്കാം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എൻ എഫ് സിയിലെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ വെറ്റ് ഹാൻഡ് ടച്ച് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഫോണിന്റെ മുകളിൽ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും പിന്നെ കൂളിംഗ് സിസ്റ്റൊക്കെ ഒക്കെ ഇതിൽ വന്നേക്കാം ഫോൺ വെട്ട് നീറ്റ് ആകാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും പിന്നെ ഹിസ്റ്റർ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫീസർട്ടിലെ മാജിക് പോയ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക ക്യാമറയുടെ അരത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അപ്പ് വന്നേക്കാം അൻപത് മെഗാപിക്സലിന്റെ എഫ് വൺ പോയിന്റ് നയൻ അപ്വേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക ഇത് എച്ച് നയൻ തൗസൻഡിന്റെ സെൻസർ ആയിരിക്കും പിന്നെ സെൻസർ സൈസ് വരിക വൺ ബൈ വൺ പോയിന്റ് ത്രീ ഇഞ്ചായിരിക്കും വോയിസിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നായിരിക്കും പിന്നെ അൻപത് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് ഫോർ അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം ഇത് സോണി ഐ മെക്സ് എയ്റ്റ് ഫൈവ് സിക്സിന്റെ സെൻസർ ആയിരിക്കും ഇതിൽ ടൂ പോയിന്റ് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വോയിസിന്റെ സപ്പോർട്ട് ഇതിലും വന്നേക്കാം പിന്നെ ഫ്രണ്ടില് അൻപത് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് വൺ അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വന്നേക്കാം അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം ബാറ്ററിയുടെ അടുത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക പിന്നെ നൂറ് വാട്ടിന്റെ വാസ്സാൻ സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ അറുപത്താറ് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ സി വൺ പ്ലസ് ചിപ്പ് എന്നുള്ള ഒരു ചിപ്പൊക്കെ സെപ്പറേറ്റ് വരുന്നതായിരിക്കും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പൊ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം വയർലെസ് ചാർജിങ് അടക്കമുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ജൂലൈ പതിനെട്ടിനാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് വിലയുടെ ആരും പറയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം നാൽപ്പതിനായിരം രൂപ പ്രൈസിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റിൽ എഴുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ പ്രൈസിലായിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രൈസിംഗിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തി അയ്യായിരം അല്ലെങ്കിൽ ഒരു അറുപതിനായിരം രൂപ പ്രൈസിനും വരെ ഈ ഫോണിന്റെ വില എത്തിയേക്കാം കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഹോണർ പൊതുവേ ഇപ്പം ഇന്ത്യയിൽ ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കൂടിയ പ്രൈസിങ്ങിലാണ് അവർ ലോഞ്ച് ചെയ്യാറ് പക്ഷെ പിന്നീട് പലപ്പോഴും അവർ വില കുറച്ചിട്ടും കാണാറുണ്ട് അപ്പം സ്റ്റാർട്ടിങ്ങില് വില കൂടുതലായിരിക്കാൻ തന്നെയാണ് ചാൻസ് എന്തായാലും ഓണറിന്റെ ഹോണർ ടു ഹൺഡ്രഡ് പ്രോ ഫൈജുന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക